ايها الطلاب مرحبا بكم الى فصل جديد كيف حالكم يا طلابي طيبون ما شاء الله في الفصل الماضي درسنا ماذا منظومه الف سلام منظومه الف سلام اظن انكم فهمتم هذه المنظومه وفهمتم جمال الريف والقريه അല്ലേ നമ്മുടെ ഗ്രാമഭംഗി അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ചെല്ലാം മകൾ പഠിച്ചുവെന്ന് വിചാരിക്കുന്നു അല്യവും നഹു നതുഹുൽ ഇല നഷാത്താത്തിൻ അൽ മന്ദൂമ കുറച്ച് ആക്ടിവിറ്റികൾ നമുക്ക് ചെയ്യാം ഔവലുഹ നുൻഷിദുൽ ബി അൽഹാൻ മുഖ്തലിഫ നമ്മൾ ഈ മന്ദൂമ് വിവിധ ഈണങ്ങളിൽ ചെല്ലുവാനാണ് അപ്പം അതിൻ്റെ നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഈണങ്ങൾ കേട്ടതാണ് فمنكم صندمائيه اينங்கள் الثاني نقرا ونعد اسئله باستخدام الادوات التاليه فعليكم ان تقرأوا هذه الفقره وعليكم ان تعدوا او تجعلوا اسئله بمساعده او باستعمال هذه باستعمال هذه കരിമാസ് ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാക്കണം ഈ പാരഗ്രാഫ് വായിച്ചു നമ്മൾ ഈ പാരഗ്രാഫ് നോക്കുക ഇത് നമ്മൾ പഠിച്ച പദ്യത്തിന്റെ എന്താണ് നെസ്സാണ് ഗദ്യമാണ് ഓക്കെ നെസറാണ് എന്താ പറയുന്നത് പ്രിയമുള്ള നാടേ പ്രിയമുള്ള ഗ്രാമമേ അതമൻസലാം നിനക്ക് ആയിരം അഭിവാദ്യങ്ങൾ അന്നക്ക് മക്കാനും ഞാമ തിവൽബർക്ക് കാരണം നീ എന്താണ് അനുഗ്രഹ കേന്ദ്രമാണ് സുഹഹാനി അജറ നഹാർ എന്താണ് മരങ്ങൾക്കിടയിലൂടെ നദികൾ ഒഴുക്കുകയും നന്മയുടെ നദികൾ ഒഴുക്കുകയും രാപ്പകൽ രാവു പകൽ നന്മയുടെ നദികൾ മരങ്ങൾക്കിടയിലൂടെ ഒഴുക്കിയ അവൻ എത്ര പരിശുദ്ധവാൻ മാ അജ്മല മന്ദർത്തഹ എന്താണ് ഗ്രാം എന്താണ് ഹുദൂൽ വയലുകളുടെ കാഴ്ചയും അതിൻ്റെ പച്ചപ്പും എന്ത് ഭംഗിയാണ് നറൽ നഷ്ജാർ അബി കസുറത്ത് സിമാരി അൽ ഹബൂബ് ഫിഷാത് റീഫ് എന്താണ് റീഫ് ഗ്രാമത്തിൻ്റെ അതിൻ്റെ തീരത്ത് എന്താണ് ധാരാളം പഴങ്ങളും കായ്കളും നിൽക്കുന്ന മരങ്ങൾ നമ്മൾ ധാരാളം കാണുന്നു നുഷാഹിദുൽ വർദ്ദൽ ജമീൽ വല്ല അജാർ എന്താണ് മനോഹരമായ

വാസുലിഹുൽ അഹുവാരീഫ് അതിൻ്റെ കാര്യങ്ങള് അവസ്ഥകൾ നീ നന്നാക്കണം വ ജന്യു വ ഫീൻ എന്താണ് അതിൻ്റെ ആളുകളിൽ നിന്ന് എല്ലാ അതിൻ്റെ ആളുകളിൽ നിന്ന് നീ എന്താണ് വിവരക്കേടും മടിയും ഇല്ലാതാക്കണം എന്നുമാണ് നമ്മൾ പഠിച്ചത് അല്ലേ അപ്പോൾ ഈ വാക്കുകൾ ഇതിൽ എന്താണ് ഈ ചോദ്യവാക്കുകൾ എന്താണ് മൻ മൻ എന്നാൽ ആര് എന്നാണ് കൈഫ എങ്ങനെ മാതാ മാതാ എന്ത് ഇല്ലെങ്കിൽ എന്താണ് ഐന എവിടെ ഐ ഐത് ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കിയാണ് വേണ്ടത് മൻ ഒരു ഉദാഹരണം പറഞ്ഞ എങ്ങനെ പറയാം മൻ ആര് എന്താണ് പറയുക എങ്ങനെ പറയാ മനില്ലദീ അജറ നഹർ അല്ലേ മനില്ല അജറ നഹർ നദികൾക്കിടയിലൂടെ അല്ല മരങ്ങൾക്കിടയിലൂടെ നദി ഒഴുക്കിയത് ആരാണ് എന്ന് ചോദ്യമാകാം അല്ലേ അതൊരു ചോദ്യമാണ് പിന്നെയോ കൈഫ എങ്ങനെ എങ്ങനെ എങ്ങനെയെന്നുള്ളതിനെ പറയും ഏ എങ്ങനെയാണ് എന്താണ് കൈഫ കൈഫ അല്ലേ കാഴ്ച എങ്ങനെയാണ് മാ അജ്മൽ എന്ത് ഭംഗി അല്ലെ മാ അജ്മൽ മന്ദറുൽ ഹുക്കൂൽ അടുത്തത് മാതായ മാത മാത എന്നാൽ എന്താണ് അല്ലെ എന്ത് മാതാ നറീഫ് അല്ലേ നമ്മളിതിൽ പറഞ്ഞു നെറൽ വൽ ഹുബൂബ് ധാരാളം കായികനികളുമായി മരങ്ങൾ നമ്മൾ കാണുന്നു എവിടെ ഫി ഷാത്തി ഇരീഫ് എന്താണ് ഗ്രാമത്തിന്റെ തീരങ്ങളിൽ അപ്പൊ എന്താണ് കാണുന്നത് മാതാ നറ എന്താണ് കാണുന്നത് ഫിഷാത് ഇരീഫ് അല്ലേ ഇതിൻ്റെ തീരങ്ങളിൽ നമ്മൾ എന്താണ് കാണുന്നത് അതുപോലെ മാത വെച്ച് എന്താണ് വേറെയും ചോദ്യങ്ങൾ ഉണ്ടാക്കാം അല്ലേ നമ്മൾ നോക്കൂ നമ്മൾ എന്താണ് കേൾക്കുന്നത് സബാഹ മസാഹ രാവു പകൽ മരത്തിൽ നിന്ന് നമ്മൾ എന്താണ് കേൾക്കുന്നത് തരം അനാശിത്വയോർ ഓക്കെ അങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് ഐന എവിടെ എവിടെ അല്ലേ എവിടെ എന്ന് അങ്ങനെ ചോദിക്കും പിന്നെ എവിടെ എന്നുള്ളതിന് അയിന എന്നുള്ളതും എന്താണ് നസ്മവ നമ്മൾ നസ്മോ അനാഷിത തുയോർ അല്ലേ നമ്മൾ എവിടെ നിന്നാണ് മരത്തിന്റെ അല്ല പക്ഷികളുടെ പാട്ടുകൾ കേൾക്കുന്നത് അയിന നസ്മൗ അനാശിത തുയോർ എവിടെന്നാണ് മിങ്കുല്ലി ഷജറിൻ മിങ്കുല്ലിഷജറിൻ്റെ മതി വേറെ ഇതിൽ തന്നെ വേറെ ക്വസ്റ്റും കൂടി നോക്കാം മത്ത എന്ന് പറഞ്ഞ മത്ത എന്ന് കേട്ടിട്ടുണ്ടോ എവിടെ അല്ല മത്ത എന്നാൽ എപ്പോൾ അപ്പോൾ മത നസ്മോ അനാഷിത തുയൂർ എപ്പോഴാണ് നമ്മൾ പക്ഷിയുടെ എന്താണ് പാട്ടുകൾ കേൾക്കുന്നത് എപ്പോഴാണ് സബാഹ മസ അതും ഒരു ചോദ്യമാണ് അല്ലേ പിന്നെ വേറെ ലിമാത എന്നൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് എന്നുള്ളത് വേണമെങ്കിൽ ലിമാദ യുഹിബുഷാ ഇർ അറീഫ എന്താണ് അതിന്റെ റീഫിനെ കറിയത്തിന് ഇഷ്ടപ്പെടുന്ന ലിമാദ യു ഹിബു അരീഫ എന്താണ് അല്ലെ അത് അനുഗ്രഹ കേന്ദ്രമാണ് അതുകൊണ്ട് അല്ലെ പിന്നുള്ളത് ഐ എന്നാണ് ഐ ഐ എന്നാൽ ഏത് ഏത് അത് ചോദിക്കും അയ്യു മന്ദറിൻ അജ്മൽ അജ്മൽ ഏത് കാഴ്ചയാണ് ഏറ്റവും ഭംഗിയുള്ളത് അജ്മൽ അയ്യുമല്ലെ ഇനിയും വേണം ചോദിക്കാവുന്നത് കൈഫ വെച്ച് വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടാക്കാം കൈഫ യജിരി മരങ്ങൾക്കിടയിലൂടെ നദി ഒഴുകുന്നത് എങ്ങനെയാണ് ബിൽഹയർ നന്മയുമായിട്ടല്ലേ അതുപോലെ അവിടെ മത്ത ഉപയോഗിക്കാം മത്ത ഹിലാൽ ലൈല ഉപയോഗിക്കാം പകലാണ് ഓടുന്നത് അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പഠിക്കണം ഓക്കെ പാരഗ്രാഫ് മനസ്സിലാക്കുക ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക അതാണ് ഈ പ്രവർത്തനം അതിനുശേഷം ഇവിടെ നഖ്റൌ തസ് താലിയ ഫിൽ സുതൂറൻതോം ഈ എന്താണ് സെൻറ്റൻസ് വായിച്ച് നോക്കുക അതിൽ എന്താണ് ഇതേ ആശയത്തിലുള്ള പദ്യത്തിലെ വരെ ഇത് പരീക്ഷയ്ക്ക് കം കമ്പൽസറി ആയി ചോദിക്കുന്ന ചോദ്യമാണ് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിക്കണം അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ കിട്ടും നറൽ അസഹാറ തർക്കൂസ് ബി ഫർഹിൻ എന്താണ് എന്താണ് ഈ പൂക്കൾ സന്തോഷത്തോടെ ഡാൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് എവിടെയാണ് എവിടെയാണ് കണ്ടെത്തി നോക്കൂ എവിടെയാണത് വൽഹബു ഫുൽ ഖിസാൻ മാലത് ബിഹുൽ പിന്നെയും ഇതിലെവിടെയാണ് ഇതാണ് വൽവർദു റൈഹാൻഫുൽ അല്ലേ അതെ പിന്നെ അതുപോലെ മാലത് ബി അസ്മാർ മരത്തിൻ്റെ ചില്ലകൾ അതിൻ്റെ പൂക്കളുടെ അല്ല കായകളുടെ കനത്താൽ അങ്ങോടും ഇങ്ങോടും ആടിക്കളിക്കുകയാണ് എന്ന് പറഞ്ഞത് എവിടെയായിരുന്നു എവിടെയായിരുന്നു അല്ലെ വത്വ എന്താണ് വൽഹാബു ഫിൽ കിസാൻ മാലത് ബിഹിൽ എന്താണ് കായികൾ അതിൻ്റെ തൊണ്ടിലിരിക്കുകയാണ് അതായത് അതിൻ്റെ കൊമ്പിൽ അതിനകത്ത് ഇരുന്നതിങ്ങനെ ആടിക്കളിക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ അതെ പിന്നെയാ

മന്ദർ അല്ലെ അതെ അതിന്റെ തീരങ്ങൾ അത്ര ഭംഗിയുള്ളതാണ് പിന്നെ യജറിൻ നെഹ്റു മുൻസുൻ തൊവീലിൻ ബിൽഹൈരി വൽ ബറക്ക അതാണ് കാലങ്ങളായി എന്താണ് നന്മയുമായി അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുമായി നദി ഒഴുകുകയാണ് പിന്നെ യാ യാ ഹാഫിദുൽ അൽ ഫസാദ് ഈ എന്താണ് ഗ്രാമത്തെ ഫസാദ് നാശത്തിൽ നിന്ന് നീ കാക്കയണമേ എന്ന് പറയുന്ന ആ പദ്ധതിയുടെ വരികയും കണ്ടെത്തണം ഓക്കെ മൂന്നെണ്ണം പറഞ്ഞു രണ്ടെണ്ണം നിങ്ങൾ കണ്ടെത്തുക പിന്നെ അതേപോലെ ഇത് വേറെ ഒരു നമ്മൾ പഠിക്കാത്ത ഒരു പദ്യമാണ് ഇതേ ആശയത്തിലുള്ള പദ്യത്തിൽ വരെ കണ്ടെത്തണം ഉദാഹരണത്തിന് ജമീത്തൊഴിര് ഷാദിയതുൻ പക്ഷികൾ മുഴുവൻ എന്താണ് പാടിക്കൊണ്ടിരിക്കുന്നു ബിസഹിറിൽ അർദി അൽഹാന എന്താണ് ഈ ഭൂമിയുടെ മാജിക് അൽഹാന എന്താണ് വിവിധ ഈണങ്ങളിലായിട്ട് പാക്ഷികൾ പാടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനെ കുറിച്ച് ഈ ഭൂമിയുടെ മാജിക് എന്താണ് മാന്ത്രികതയെ കുറിച്ച് അതേതാണ് അല്ലെ അതെ പാടുന്ന കാര്യം പിന്നെ അലാ തല്ലിൻ അലാ സഹലിൻ നമ്മൾ ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നു അലാ അലാത്തല്ലിൻ അലാ എന്നാണ് മലനിരകളിലും താഴ്വരകളിലും കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ വരി ഏതാണ് അല്ലേ ഏതാണ് യജറി മദൽ അസ്മാൻ ഇതാണ് യജറി മദൽ അസ്മാൻ ഹിസാൻ കാലങ്ങളായി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ഓക്കെ അപ്പൊ അതാണ് അതിൻ്റെ ഉത്തരം ഓക്കെ പിന്നെ നഖ്തൽമാൻ അൽ മന്ദൂ ഈ വാക്കുകളുടെ എന്താണ് ജുമുഅ ജുമുഅ എന്നാൽ എന്താണ് അതിൻ്റെ പ്ലൂരൽസ് ജമകൾ കണ്ടെത്തണം പദ്യത്തിൽ നിന്ന് ജമ എന്താണ് ഐദാൻ പദ്യത്തിലുണ്ട് എവിടെയാണ് ഐദാൻ ഉണ്ടോ ബിഹിൽ കൊമ്പുകൾ വാദിൻ എന്താണ് ഉദിയാൻ പിന്നെ സമൻ അസ്മാൻ മദൽ അസ്മാൻ എന്ന് പറഞ്ഞില്ലേ പറഞ്ഞല്ലേ എന്താണ് മാഹുൽ ഹുസ് കൊമ്പ് കൊമ്പിൻ്റെ ജന്മ എന്താണ്

الذي كتب منظومة الفصل الفصل ميديا أحمد محمود نجيب نانا ده دنيا بيري بويت ده دنيا دو بايش الشاعر أحمد محمود نجيب حسن نجيب ده دنيا مدرم بيرا الاسم الكامل ولد في مدينة الهيزة في بلاد مصر مصر الإيجبت لين هيز بطرنا دل عام الفين وثمانين 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 ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിനാണ് അദ്ദേഹം ജനിച്ചത് കാരണത്ത അല്ലോഹുൽ ലഭിച്ച ഈഫി മിസ്സർ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എലിമെൻറ്ററി എഡ്യൂക്കേഷൻ മിസറിലാണ് വ ഹസൽഅല ഷഹാദത്ത് ഉൽ മേജിസ്ഥർ ഫിത്തഖ്തീതുൽ ബഷരി മാസ്റ്റർ ഡിഗ്രി ഇൻ ഹ്യൂമൻ പ്ലാനിംഗ് അതാണ് ഷഹാദത്തുൽ മാജിസ്ഥർ ഫിത്തഖ്തീത്ത് ബഷരി അദ്ദേഹം നേടി അൽമാനിയ ജർമ്മനിയിൽ നിന്ന് ഊഷാദത്ത് ഉൽ മഹുദ് ധ്വലി ലിത്തഖ് തർഭവി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എജ്യൂക്കേഷണൽ പ്ലാനിംഗ് അതാണ് ഷഹാദത്തുൽ മാഹുദ് ധ്വലി ലിത്തഖ് തർഭവി അത് കിട്ടിയത് ബി ഫറൻസ ഫ്രാൻസിൽ നിന്നുമാണ് വമിൻ മു അൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അദബുൽ അത്ഫാൽ അദ്ദേഹം അദബുൽ അത്ഫാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ദൃതു ആരിഫ് മിസർലി ലത്ത്ഫാൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള എൻസൈക്ലോപീഡിയ ഇസ്മു ദീവാനി അദ്ദേഹത്തിൻ്റെ സമാഹാരം അഷ് അരി അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേര് ദീവാൻ അഹമ്മദ് നജീബ് ലിൽ ലത്ത്ഫാൽ എന്നതാണ് ഓക്കെ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം അപ്പോൾ വൺക്വേഡ് ക്വസ്റ്റ്യൻ സാഹിത്യമൊക്കെ ചോദിക്കാൻ സാധിക്കും അതുപോലെ മാച്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ഹസൽ അല ജൽ മലിക് ഫൈസൽ ഫിൽ അദബിൽ അറബി അറബി സാഹിത്യദെ മലിക് ഫൈസൽ അവാർഡ് ഫൈസൽ അവാർഡ് നേടിയിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എന്താണ് കിങ് ഫൈസൽ അവാർഡ് നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഓക്കെ അതാണ് അദ്ദേഹത്തിൻ്റെ തർജ്മൽ ഹയാദ് ഇനി അദ്ദേഹത്തിൻ്റെ ഇസ്തിമാറ നമ്മൾ തയ്യാറാക്കണം ഇസ്തിമാറ എന്നാൽ ചാർട്ട് അല്ലെങ്കിൽ ബയോ ബയോഡാറ്റ തയ്യാറാക്കണം ഇസ്മുൽ ക്യാമിൽ മുഴുവൻ പേര് മെക്കാനൽ മേല ജനിച്ച സ്ഥലം ആമുൽ മേല ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ ചെയ്തു വരുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മുൽ മീലാദ്സ് എന്താണ് ജനിച്ച വർഷം അ തൈലിയും ലഭിച്ചതായി എന്താണ് തല്ലുമു ലഭിച്ചതായി എന്താണ് പ്രാഥമിക വിദ്യാഭ്യാസം പിന്നെ അൽ മുഅഹലാദ് അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ ഏതൊക്കെയാണ് മുല്ലഫാത്ത് ഗ്രന്ഥങ്ങൾ ദീവാൻ ദീവാനിൻ്റെ അദ്ദേഹത്തിൻ്റെ സമാഹാരത്തിൻ്റെ പേര് അൽ ജായിസ അവാർഡ് എന്തൊക്കെ കിട്ടി അപ്പം ഇത് ഇതിൽ നോക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം വളരെ എളുപ്പമാണ് കുഴപ്പമില്ല അതിനുശേഷം ഇവിടെ നുക്കമ്മലുൽ മമ്പൂം ഫുൽഖാന ഇത് നമ്മൾ പഠിച്ച ഒരു നമ്മൾ കഴിഞ്ഞ വാസിൽ പഠിച്ചത് നമ്മൾ രീഫിനെ കുറിച്ചാണ് നമ്മൾ പദ്യം പഠിച്ചത് അല്ലേ ഇവിടെ നമ്മൾ നമ്മുടെ രാഷ്ട്രത്തെ കുറിച്ച് ഇതുപോലൊരു പദ്യം ഉണ്ടാക്കാൻ പോവുകയാണ് ഓക്കെ അപ്പൊ നമ്മൾ നോക്കിയിട്ട് ഇവിടെ അതിൽ ഇതിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് മസുറ മന്ദർത്ഥം കൃഷിസ്ഥലം അല്ലെ അതാണ് പാടം അൽ എന്താണ് താഴ്വരകൾ മൽബസ് വസ്ത്രം അജ്മൽ ഭംഗിയുള്ളത് ഗിർബാൻ ഉറാബിന്റെ ജമാ കാക്കകൾ മിന്നത്ത് അനുഗ്രഹം അതും അനുഗ്രഹം തന്നെ അൽ അസ്ഹാർ പൂക്കൾ മാ വെള്ളം വത്തൻ രാഷ്ട്രം അല്ലെ ബൽദ നാട് കൊമ്പുകൾ അപ്പൊ ഈ വാക്കുകളാണ് നമ്മൾ ഇവിടെ ഇതിന് താഴെ ഉപയോഗിക്കേണ്ടത് അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ് അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും നമ്മൾ നാടിനെ കുറിച്ചാണ് പറയുന്നത് മഷാ ഇതായിരിക്കും ഉപയോഗിക്കേണ്ടത് അല്ലെ യാ യാ വൽഫസലാം അൽഫസലാം അല്ല സ്വപ്നങ്ങളുടെ അഹ്ലാം എന്നാൽ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുടെ എന്താണ് എന്തായിരിക്കും വരിക പറഞ്ഞു നോക്ക് കണ്ടെത്തി നോക്കൂ യാ ബൽദാം അല്ലേ സ്വപ്നങ്ങളുടെ നാടെ ഇവിടെ എങ്ങനെയുള്ളത് അപ്പൊ ഇവിടെ യാ അഹ്ലാം ഇവിടെ നമ്മൾ ബിക്കൽ നിനക്ക് അനുഗ്രഹങ്ങൾ ഇറങ്ങിയെന്നാണ് അത് തന്നെയാണ് ഇവിടെ ഹല്ലത് ബിക്കൽ ഇവിടെ അനുഗ്രഹങ്ങൾ എന്നുള്ളതിന് വാക്കെന്താണ് ഡാഷ് ഹല്ലത്ത് ഇവിടെ എങ്ങനെയാണ് യാ കേന്ദ്രം എന്നാണ് അല്ലെങ്കിൽ ഉറവ അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും ഇവിടെ എങ്ങനെയായിരിക്കും എന്ന് യാ യാ മിൻ പറയൂസ് അല്ലെ അനുഗ്രഹം യാ മിന്നത്തൽ യാ മിന്നത്തൽ അല്ല യാ മിന്നത്തൽ അല്ല അവിടെ ഏതാ വരിക യാ മൽബസ് യാ മൽബസ് അല്ലേ അനുഗ്രഹങ്ങളുടെ വസ്ത്രമേ ഞാൻ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നത് അതിനകത്തു നിന്നാണ് അല്ലേ നമ്മുടെ നാട്ടിൽ നിന്നല്ലേ അതുപോലെ ഉപസക്കാക്ക ഇവിടെ നമ്മൾ ഇതിന് മമ്പകന്ന് കൊടുത്തു അപ്പം അതേ രൂപത്തിലുള്ള മൽബസ് എന്ന വാക്കാണ് നമ്മൾ തിരഞ്ഞെടുത്തത് അല്ലേ അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് മൽബസ് ഇവിടെ മൽബസ് ആണ് ഇവിടെ എത്തുമ്പോൾ അത് മമ്പ ആണ് അത്രേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഹല്ലത്ത് പിന്നെ ഇവിടെന്തള്ളത് നെഹ്റു എന്നാണ് നമ്മൾ ഇവിടെ എങ്ങനെ കൊടുക്കും ഇവിടെ മാ ഉൻജാർ അല്ലെ നെഹ്റു എന്നുള്ളത് അംസാർ ഇവിടെ എങ്ങനെയുള്ളത് യാ അതേപോലെയുള്ളൊരു വാക്കുക അവിടെ കണ്ടുപിടിക്കൂ യാ മിന്നത് അനുഗ്രഹം അല്ലേ യാ യാ മിന്നത്ത് നന്മ മിന്നത്ത് എന്നാൽ നന്മ അല്ലെങ്കിൽ അനുഗ്രഹം യാ മിന്നൽസാർ പിന്നെ ഉന്നുർ നിങ്ങൾ നോക്കുക എവിടെയൊക്കെയാണ് ഇല ഇതിലാണ് പറയുന്നത് ഇലൽ ഇലത്താൻ എന്നാണ് എവിടെ എങ്ങനെയായിരിക്കും എന്തിലേക്കാണ് നോക്കേണ്ടത് ഉന്ദുർ ഇലൽ അസ്ഹാർ പൂക്കളിലേക്ക് നോക്കൂ തസുഹു അത് തിളങ്ങി നിൽക്കുന്നു അല എവിടെയാണ് അലൽ അലൽ ഉദിയാൻ അല്ലേ താഴ്വരകളിൽ പൂക്കളിലേക്ക് നോക്കൂ ഉദിയാൻ പിന്നെ എവിടെയാണ് ഫി ഫി എവിടെയാണ് ഫി അഹ്ലർ പച്ച നിറഞ്ഞ എന്താണ് തോട്ടം തോട്ടത്തിന് യാ ഏതാണ് പച്ച നിറഞ്ഞ തോട്ടം യാ ഡേഷ് അൽമന്തർ കാഴ്ച മനോഹരമായ കാഴ്ച യാ ഡേഷ് അൽമന്ദർ അപ്പോൾ മനോഹരമായ യാജ്മൽ അൽമന്ദർ പക്ഷേ അപ്പൊ കണ്ട അങ്ങനെ എഴുതണം പിന്നെ ഒത്തൊയു പൂ പൂ എന്താണ് പഴങ്ങളും അല്ലെങ്കിൽ അല്ല ത്വയർ എന്നാല് പക്ഷികളും പിന്നെയോ പക്ഷികളും കാക്കകളും ഗുർബാൻ അല്ലേ ഗുർബാൻ യഷ്ദു അല പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു എവിടെ നിന്ന് അലൽകൾ ഓക്കെ അപ്പം അത്രയുമാണ് അതിൻ്റെ ആക്ടിവിറ്റി അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം യാ 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 ബിക്കൽ എന്താണ് ഇവിടുന്ന് വ സഖാക്ക ഉൻജാർ മിന്നത്ത് അൽ അംസാർ ഉന്നു ഇലഹാർ തസുഹു അലൽ ഉദിയാൻ ഫി മസൻ അഹ്ദർ യാ അജ്മൽ അൽ മന്ദർ തൽ ഖുർബാൻ യഷ്ദു അലഹസാൻ അങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് പൂർണ്ണമായി പുതിയ യൂണിറ്റിലേക്ക് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഈ ആക്ടിവിറ്റികളെല്ലാം മക്കൾ നന്നായി ചെയ്യുക ഇതിലെല്ലാ ആക്ടിവിറ്റികളും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് മുൻ ക്ലാസ്സുകൾ കാണാൻ ഈ ചാനലിൽ തന്നെ നയൻ സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട് മക്കളത് നോക്കുക പഠിക്കുക ഇൻഷാല്ല ബാക്കി പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും മായലാം